നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒക്ടോബർ മാസം സ്കോളർഷിപ്പുകളുടെ ഒരു സമയമാണ്. എല്ലാ സ്കോളർഷിപ്പുകളും ഇപ്പോൾ സൈറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രധാനമായി രണ്ട് സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു. ഇത് മൂന്നാമതൊരു സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, ഹസ്രത് ബീഗം സ്കോളർഷിപ്പ്. രണ്ട് സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സമുന്നതി സ്കോളർഷിപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ സമുന്നതി സ്കോളർഷിപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഗൂഗിളിൽ കയറി KSWZFC സ്കോളർഷിപ്പ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ അടുത്ത് കിട്ടും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമുന്നതി സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു. ഈ വെബ്സൈറ്റിൽ ഇതിൻ്റെ സ്ക്രോൾ ന്യൂസുകൾ പോകുന്നുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം 2020-21 ലാസ്റ്റ് ഡേറ്റ് 20/10/2020. ഈ മാസം 20-ാം തീയതിയാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട, ഓൺലൈൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി. അത് നമുക്ക് ഇതിൽ നിന്ന് സ്ക്രോൾ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാസം തന്നെ അപേക്ഷിക്കണം. 20-ാം തീയതിയാണ് അവസാന തീയതി. പിന്നെ അതോടൊപ്പം ഈ സൈറ്റിനെ കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി ഇതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നമുക്കിതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഓൺലൈൻ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതിൻ്റെ അവസാന തീയതി നമ്മൾ പറഞ്ഞു 20/10/2020. പിന്നെ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വിദ്യാസമുന്നതി വാട്സപ്പ് നമ്പർ. ഈ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ നമ്പറിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്കാണ് നമ്മളത് കോൺടാക്ട് ചെയ്യേണ്ടത്. ഈ ഒരു നമ്പർ 62/32/17/03/12 ഇങ്ങനെ ഒരു നമ്പർ നമ്മളെല്ലാവരും നോക്കി വയ്ക്കണം. ഇത്ര സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീമിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ലേറ്റസ്റ്റ് ന്യൂസിൽ എഴുതി പോകുന്ന സ്ക്രോൾ ന്യൂസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ പേജിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇതാണ് സ്കോളർഷിപ്പിൻ്റെ പേജ്. ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ, എന്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, നമുക്കിതിൽ കിട്ടും എന്നാൽ നമുക്ക് മുന്നേ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് സമുന്നതി സ്കോളർഷിപ്പ്. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് സമുന്നതി സ്കോളർഷിപ്പ്. ഇതിന് പല ലെവലുകൾ അപേക്ഷയുണ്ട്. ഡിഗ്രി ലെവൽ തൊട്ട് എല്ലാ ലെവലിലും, ഹയർ സെക്കൻഡറി തലം മുതൽ ഇതിനുള്ള അപേക്ഷ. നമ്മൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള സമുന്നതി സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് 2020-21 ഹയർ സെക്കൻഡറി തലം അപേക്ഷകൾ ഓൺലൈനായി ക്ഷണിക്കുന്നു. ആർക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത? കേരള സംസ്ഥാനത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാസമുന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഒന്നാമത്തേത്, അപേക്ഷകർ കേരള സംസ്ഥാനത്തിലെ സംവരണേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാകണം. സംവരണത്തിന് അർഹതയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ പറ്റില്ല. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ടുള്ളൊരു അർഹത. അപേക്ഷകർ www.kswcfc.org എന്ന വെബ്സൈറ്റിലെ ഡാറ്റാ ബാങ്കിൽ ഒറ്റത്തവണ മാത്രം നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണം. ഇതിൻ്റെ ഈ വെബ്സൈറ്റിൽ ഡാറ്റാ ബാങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യണം. നമുക്കിനി പിന്നീട് ഏതൊക്കെ വർഷങ്ങളിൽ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചാലും ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് ഈ സ്കോളർഷിപ്പിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ സ്ഥിരമായി ഉപയോഗിക്കേണ്ട നമ്പർ. ഈ ഒരു നമ്പറിലൂടെ ഈ രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുത്ത് ഇതിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതാണ് നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ എല്ലാ തലങ്ങളിലും, ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PhD ലെവൽ വരെ ഈ സ്കോളർഷിപ്പ് ലഭിക്കും. ആ എല്ലാ തലങ്ങളിലും രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഡാറ്റാ ബാങ്ക് രജിസ്ട്രേഷൻ നമ്പർ മുൻവർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ളവർ പ്രസ്തുത നമ്പർ ഉപയോഗിച്ച് സ്കോളർഷിപ്പ് സ്കീമിൻ്റെ അപേക്ഷ സമർപ്പിക്കണം. ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഡാറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടൂ, പിന്നീട് നമുക്കത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ നമ്പർ ഉപയോഗിച്ച് സ്കോളർഷിപ്പ് അപേക്ഷിക്കാം. അപേക്ഷയുടെ കുടുംബവാർഷിക വരുമാനം എല്ലാ മാർഗങ്ങളിൽ നിന്നും 200,000 രൂപയിൽ കവിയാൻ പാടില്ല. മാക്സിമം ലിമിറ്റ് 2 ലാക്സ് ആണ്. 200,000 കൂടുതൽ വരുമാനം വരാൻ പാടില്ല, അവർക്കത് അപേക്ഷിക്കാൻ പാടില്ല. അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് അയക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ, അതായത് സ്കീമുകൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇത് പ്രിൻ്റ് ഔട്ട് ഒന്നും ആവശ്യമില്ല, നമ്മളെല്ലാ രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്കോളർഷിപ്പിന് പുതുക്കൽ ഇല്ല. നമുക്ക് എല്ലാ വർഷവും പുതിയതായിട്ട് തന്നെ അപേക്ഷിക്കണം. നമുക്ക് ആ രജിസ്ട്രേഷൻ ഡാറ്റാ ബാങ്കിൽ ഉള്ള രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് എല്ലാ വർഷവും പുതിയതായി തന്നെ അപേക്ഷിക്കണം. മുൻവർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവർക്കും റിന്യൂവൽ ഇല്ല, ഫ്രഷ് ആയി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ
ഏതെങ്കിലും ഒരു ശാഖയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് സൊസൈറ്റി അങ്ങനത്തെ ബാങ്കുകളൊന്നും പറ്റില്ല, നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡ് ബാങ്കിലോ നിർബന്ധമായും ഉള്ളൊരു അക്കൗണ്ട്, സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ജോയിന്റ് അക്കൗണ്ട് പറ്റില്ല, സ്വന്തം പേരിലുള്ളൊരു അക്കൗണ്ട് തന്നെ ഉണ്ടാകണം. സർക്കാരിൽ നിന്ന് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസൃതമാണ് അപേക്ഷകർക്ക് ധനസഹായം ലഭിക്കുന്നത്. കുറഞ്ഞ വരുമാന പരിധിയിൽ പെടുന്നവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചുമാണ് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാകുന്നത്. അതായത് 2 ലക്ഷം മാക്സിമം വരുമാനമായാലും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ളവർക്കാണ് ഇത് ലഭിക്കാൻ കൂടുതൽ അർഹത. നമുക്ക് ഈ സ്കോളർഷിപ്പ് 10,500 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിൽ അനുവദിക്കുക. അവർക്കുള്ള അപ്പോൾ ആ ഒരു വരുമാന പരിധി നോക്കിയിട്ടാണ് അപേക്ഷിക്കുക. അപേക്ഷിച്ച എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയില്ല. വരുമാന പരിധിയും മാർക്കും നോക്കിയിട്ടാണ് ഈ സ്കോളർഷിപ്പിൻ്റെ വിതരണം. അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ പേരിലുള്ളതുമായ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ധനസഹായം ലഭ്യമാക്കിയുള്ളൂ. ബാങ്ക് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തുന്നതിലെ പിഴവുകൾ മൂലം ഉണ്ടാകുന്ന മിസ് ക്രെഡിറ്റിന് അപേക്ഷകർ മാത്രമായിരിക്കും ഉത്തരവാദി. ഇത് DBT, എല്ലാ സ്കോളർഷിപ്പുകളും DBT ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ സിസ്റ്റം വഴിയാണ് സ്കോളർഷിപ്പുകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അപേക്ഷകൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പൂർണ്ണമായും എൻ്റർ ചെയ്യുമ്പോൾ കൃത്യതയോടെ തന്നെ ചെയ്യുന്നതിന് എല്ലാ അപേക്ഷകരും ശ്രദ്ധിക്കണം. ഓൺലൈൻ അപേക്ഷയിലെ നേരിയ പിഴവുകൾ പോലും അപേക്ഷ നിരസിക്കുന്നതിന് കാരണമാകുന്നതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതീവ ജാഗ്രതയോടെ പൂർത്തിയാക്കേണ്ടതാണ്. വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകയിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതിൻ്റെ ഹയർ സെക്കൻഡറിക്ക് ഏതൊക്കെ വെബ്സൈറ്റ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള രേഖകൾ തന്നെ അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടാകുകയില്ല. ഇനി അടുത്തുള്ള നിർദ്ദേശം, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ അപേക്ഷ തിരുത്തുന്നതിന് അവസരം ലഭിക്കും. പരിശോധനയിൽ തെറ്റായ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളതും അവ്യക്തമായ രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും അപൂർണമായ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും പിന്നീടുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തെളിച്ചത്തിൽ വ്യക്തമായ വരുമാനവും മാർക്കും എല്ലാം കൃത്യമായി കാണുന്ന രീതിയിൽ തന്നെ സ്കാൻ ചെയ്യണം. അത് അവ്യക്തമാകാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തതയോടെ തന്നെ സ്കാൻ ചെയ്ത് ക്ലിയറായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റിതര സ്കോളർഷിപ്പുകൾ, ഈ ഗ്രാൻസ് ഒഴികെ സ്റ്റൈപ്പൻഡുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹരല്ല. ഇത് സംബന്ധിച്ച് തെറ്റായ വിവരം അപേക്ഷയെ രേഖപ്പെടുത്തി തെളിയുന്ന പക്ഷം സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭ്യമായ തുക 15% കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥി തുടർന്ന് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹനല്ലാതാകുന്നു. ഇപ്പോൾ ഈ ഒരു വിവരം എന്നാകുമ്പോൾ എല്ലാവർക്കും വരേണ്ട സംശയമാണ്. ഇപ്പോൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ബീഹാർ ഹസ്രത്ത് മകൾ, മൈനോറിറ്റി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്കോളർഷിപ്പ് മാത്രമേ അർഹതയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാൻസ് SC ST വിദ്യാർത്ഥികൾക്ക് ഒഴികെ, ഈ ഗ്രാൻസിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴികെ എല്ലാവർക്കും ഒരേ ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അർഹതയുള്ളൂ. അപ്പം നമ്മൾ തീരുമാനിക്കണം നമുക്ക് ഏത് സ്കോളർഷിപ്പാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് BPL വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കാണ് കൂടുതൽ കിട്ടുന്നതിന് സാധ്യത. Full A+ BPL വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കും ആണ് കൂടുതൽ സാധ്യത. അതില്ലെങ്കിൽ 8 ലക്ഷം വരെ വരുമാന പരിധി ഉണ്ടെങ്കിലും BPL വിദ്യാർത്ഥികൾക്കാണ് മുൻവർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അദ്ബീഹാ ഹസ്രത്ത് മകൾ സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കാണ്. 8, 9, 10, 9, 10, 11, 12 നാല് വർഷത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബീഹാർ ഹസ്രത്ത് മകൾ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതും വരുമാനവും മാർക്കും തന്നെ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് ജനറൽ കാറ്റഗറിയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാം. അപ്പോൾ ഇതിന് വരുമാനം, ഇതിന് 4,000 രൂപയാണ് ഇതിന് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ സ്കോളർഷിപ്പ് തുക നമുക്ക് ലഭിക്കുക, ഇതിനെല്ലാ വിഷയങ്ങൾക്കും B+ നിർബന്ധമായും കിട്ടണം. എന്നാൽ മാത്രമേ ഈ സമുന്നതി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ മാർക്കും നമ്മുടെ വരുമാനവും നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ളൊരു അർഹതയും നോക്കിയിട്ട് വേണം നമ്മൾ സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാൻ. എല്ലാ സ്കോളർഷിപ്പുകളും നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ സ്കോളർഷിപ്പിനും ആധാർ നമ്പർ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആധാർ നമ്പർ വെച്ച് നമുക്ക് എത്ര ഏതൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തെറ്റായ വിവരങ്ങൾ 3 സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിൽ ലഭ്യമായ തുക കൂട്ടുപലിശ അടക്കം കൊടുത്ത് തിരിച്ചടയ്ക്കാൻ വിദ്യാർത്ഥികൾക്ക് ബാധ്യതയാകും. അതുകൊണ്ട് നമ്മൾക്ക് അർഹതയും ഏറ്റവും സാധ്യതയും നോക്കി സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ അപേക്ഷകളെയും രേഖകളുടെയും പകർപ്പുകൾ സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് തപാലിൽ അയച്ചു നൽകേണ്ടതല്ല. ഓൺലൈൻ പ്രിന്റൌട്ട് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി, നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, സ്കൂളിലും കൊടുക്കേണ്ട ആവശ്യമില്ല.
സ്കോളർഷിപ്പ് നൽകുന്നത് സംബന്ധിച്ച് കോർപ്പറേഷൻ തീരുമാനം അന്തിമമാണ്. ഇത് സംബന്ധിച്ച് അപ്പീലുകൾ സ്വീകരിക്കുന്നതല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 20/10/2020. ഇനി ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ രേഖകൾ. സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഹയർ സെക്കൻഡറി 11-12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ്. സ്കോളർഷിപ്പ് തുക 1 വർഷം 4000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. സ്കോളർഷിപ്പുകളുടെ എണ്ണം 10,500 സ്കോളർഷിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു 10,500 സ്കോളർഷിപ്പേ കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ വരുമാനം നോക്കി അർഹതയുള്ള മാർക്ക് വരുമാന പരിധിയാണ് മാക്സിമം ഇതിൽ ശ്രദ്ധിക്കുക എന്നാണ് ഇതിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. താഴ്ന്ന വരുമാനമുള്ളവർക്ക് ഒരുപാട് സാധ്യതകളുടെ ഈ സ്കോളർഷിപ്പ് കിട്ടാൻ. ഇനി അംഗീകരിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഇതിന് അർഹതയുണ്ട്. അടിസ്ഥാന യോഗ്യത SSLC ആണ്. എല്ലാ വിഷയങ്ങൾക്കും B+ ഗ്രേഡ് നേടണം, അല്ലെങ്കിൽ 70% മാർക്ക്. ഇനി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ. സ്കൂൾ മേലധികാരിയുടെ നിശ്ചിത മാതൃകയുള്ള സാക്ഷ്യപത്രം, അത് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മളത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസർ നൽകുന്നത് തന്നെയായിരിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൽ സ്വീകരിക്കുന്നില്ല. ജാതി തെളിയിക്കുന്ന രേഖ, അത് വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി തെളിയ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ്. മറ്റു രേഖകളൊന്നും സ്വീകാര്യമല്ല. നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയുള്ള രേഖകളൊന്നും ഇതിൽ സ്വീകാര്യമല്ല. SSLC സർട്ടിഫിക്കറ്റിലെ ജാതി, അതുള്ള SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ്. മാർക്ക് ലിസ്റ്റ് SSLC തത്തുല്യം, അതിന് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യണം. എല്ലാ വിഷയങ്ങൾക്കും B+ ഉണ്ടെന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടി ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ്, അക്കൗണ്ട് നമ്പർ, IFSC, ബ്രാഞ്ച് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. തെറ്റുകൂടാതെ സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൃത്യതയോടെ തെളിയുന്ന രീതിയിലുള്ള അക്കൗണ്ട് നമ്പർ, ആധാർ കാർഡ്, ഇത്രയും രേഖകളാണ് നമുക്ക് ഇതിന് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. ഇനി നമുക്ക് ഈ സ്കോളർഷിപ്പ് എങ്ങനെ ഓൺലൈനിൽ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ സ്കീംസ്, ഈ സ്കീംസിൽ കോച്ചിങ് അസിസ്റ്റൻസ് ഉണ്ട്. അത് അങ്ങനെ കോച്ചിങ്ങിന് പോകുന്നവർക്കുള്ളവർക്കാണ്. നമ്മൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇത്രയും ഉണ്ട്, MPhil ഉണ്ട്, നാഷണൽ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, ഹയർ സെക്കൻഡറി ലെവൽ. നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അപ്പം ഈ നമ്മൾ നേരത്തെ കണ്ട അതേ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതിനുവേണ്ടി സ്ക്രോൾ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റീഡ് അണ്ടർസ്റ്റുഡ് ആൻഡ് അഗ്രി ടു അബേഡ് ദ ബൈ ദ ഗൈഡ് ലൈൻസ് ഓഫ് ദ സ്കീം. ഇതിൻ്റെ സ്കീമിലെല്ലാം നമ്മൾ അംഗീകരിച്ചിട്ട് പറഞ്ഞെല്ലാം, മുകളിൽ പറഞ്ഞെല്ലാം അംഗീകരിച്ചു എന്ന് നമ്മൾ ടിക്ക് ചെയ്യുക, ദെൻ പ്രൊസീഡ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ എൻ്റർ മെമ്പർഷിപ്പ് നമ്പർ, നമ്മൾ പറഞ്ഞു ഡാറ്റാ ബാങ്കിൽ 1-time രജിസ്ട്രേഷൻ നടത്തണം. അങ്ങനെ 1-time രജിസ്ട്രേഷൻ നടത്തിയ ആ നമ്പറാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് എല്ലാ വർഷവും ഈ ആ ഒരു രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ സ്കോളർഷിപ്പിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇതുവരെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകണം. പ്രിൻസിപ്പൾ അത് സാക്ഷ്യപ്പെടുത്തി തരണം. അതിൽ വിദ്യാർത്ഥിയുടെ പേര്, രക്ഷകർത്താവിൻ്റെ പേര്, പഠിക്കുന്ന ക്ലാസ്, വിദ്യാർത്ഥിയുടെ മേൽവിലാസം, ഈ ഗ്രാൻഡ്സ് ഒഴികെ മറ്റേതര സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് വെച്ചാൽ അത് കൃത്യമായി എഴുതണം. SSLC പരീക്ഷയിൽ B+ ഗ്രേഡ്, എല്ലാ വിഷയങ്ങൾക്കും B+ നേടിയിട്ടുണ്ടോ അത് രേഖപ്പെടുത്തണം. ഇത്രയും പിന്നെ വിദ്യാർത്ഥിയുടെ പേര്, സ്ഥാപനത്തിൻ്റെ പേര്, ഇതെല്ലാം രേഖപ്പെടുത്തി മേലധികാരി ഒപ്പിട്ട് സീൽ ചെയ്ത് സ്കൂൾ സീൽ ചെയ്ത് സ്ഥലവും തീയതിയും എഴുതി പ്രിൻ്റ് ഔട്ട് അല്ല കോപ്പി നമ്മൾ കയ്യിൽ വെച്ചിട്ട് വേണം ഇത് ഓൺലൈൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യാം. അത്രയും കാര്യങ്ങൾ മുന്നേ നമ്മൾ ചെയ്തു വെക്കണം. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട രേഖകളെല്ലാം തയ്യാറാക്കി വെക്കണം. നമുക്കിതൊരു ആദ്യമായി ഈ സമുന്നതി സ്കോളർഷിപ്പിന് ആദ്യമായി ചെയ്യുന്നവർക്ക് ന്യൂ യൂസർ ഓൾറെഡി രജിസ്റ്റർഡ് ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് നമ്പർ വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാം. മെമ്പർഷിപ്പ് നമ്പർ പോയിട്ടുണ്ടെങ്കിൽ അത് ഫോർഗോട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ സാധിക്കും. നമുക്ക് ന്യൂ യൂസർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ന്യൂ യൂസർ ഇവിടെ ലോഗിൻ ചെയ്യണം. യൂസർ ഐ ഡി ഉള്ളവർക്കാണ് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റുക. നമ്മൾ ലോഗിൻ ന്യൂ യൂസർ, അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ തന്നെ റീടൈപ്പ് കൊടുക്കുക. ഇമെയിൽ ആണെങ്കിൽ ഇവിടെ ഇമെയിൽ കൊടുക്കുക, ഇവിടെ ഇമെയിൽ കൊടുക്കുക, ദെൻ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു നമ്പർ ലഭിക്കും. ഒരു OTPയോ മെയിലിലേക്ക് പാസ്വേഡ് ലഭിച്ച് നമുക്കൊരു നമ്പർ ലഭിക്കും. അങ്ങനെ ഒരു നമ്പർ ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ആവശ്യമായ രേഖകളെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുക. നമുക്ക് എഡിറ്റ് അപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. ആഫ്റ്റർ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ എഡിറ്റ് അപ്ലിക്കേഷനിലൂടെ മാറ്റങ്ങൾ വരുത്താം. ഇതിൻ്റെ സ്കീം ഗൈഡ് ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സ്കീം ഗൈഡ് ലൈൻസ് കിട്ടണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ സ്കീം ഗൈഡ് ലൈൻസ് ലഭിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു 1-time രജിസ്ട്രേഷനിലൂടെ ഇങ്ങനെ ഒരു പാസ്വേഡ് യൂസർ നെയിം, ഇങ്ങനെ ഒരു യൂസർ നെയിം കിട്ടി, ഈ ഒരു നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ പൂർണ്ണമായും രേഖകൾ അപ്ലോഡ് ചെയ്ത് പൂരിപ്പിക്കാം.
ഇതാണ് നമുക്ക് സമുദ്രി സ്കോളർഷിപ്പുമായി നൽകാനുള്ള വിവരങ്ങൾ. ഈ വെബ്സൈറ്റിലൂടെ 20-ാം തീയതിക്കുള്ളിൽ എല്ലാവരും അവരവർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്താൽ മതി. ഒറിജിനലെല്ലാം നിങ്ങൾ കയ്യിൽ തന്നെ സൂക്ഷിച്ച് സൂക്ഷിക്കുക. ഇത്രയുമാണ് സമുന്നതി സ്കോളർഷിപ്പിൻ്റെ വിവരങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നോക്കി കൃത്യമായി സ്കോളർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.